നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇന്ന് ഏറെ ഒരു നിർണായകമായിട്ടുള്ള ദിവസമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയിട്ടുള്ള ഹർജിയിൽ, അതായത് അന്വേഷിക്കാൻ CBI എത്തണമെന്ന് മഞ്ജുഷ നൽകിയിട്ടുള്ള ഹർജിയിൽ ഇന്ന് ഹൈക്കോടതി വാദം കേട്ടു. പക്ഷേ December 12, അതായത് ഇന്ന് 6, ഇനി 6 ദിവസം കൂടെ, അപ്പോൾ 12 കോടതി ഇനി വിശദമായിട്ടുള്ള വാദം കേൾക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. ഇന്ന് വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് രണ്ട് കൂട്ടരും ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഏതായാലും CBI റെഡിയാണ്, കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ കേസ് അന്വേഷിക്കാനായിട്ട് വരാൻ. പക്ഷെ ഇവിടെ നമ്മുടെ സർക്കാർ ഇവിടെ മുറവിളി കൂട്ടുന്നുണ്ട്, വരേണ്ട ആവശ്യമില്ല. 100% നവീൻ ബാബുവിന്റെ കുടുംബത്തോട് നീതി പുലർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത് എന്നാണ് സർക്കാർ വാദിക്കുന്നത്. ഏതായാലും എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കും അറിയില്ല. ഒരുപാട് ഊഹാപോഹങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഇന്ന് എന്താണ് കോടതിയിൽ നടന്നിട്ടുള്ള വാദങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നമുക്കതിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വാദമാണ് നടന്നിട്ടുള്ളത്. അതായത് CBI തന്നെ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങൾ കോടതി അനുമതി നൽകിയാൽ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നുള്ള നീക്കം വരുന്നു. നമുക്ക് ഇതുവരെ നമ്മൾ നവീൻ ബാബു മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സംശയങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതും അതുപോലെ തന്നെ അദ്ദേഹം കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുന്നതും പിന്നീട് മുനീശ്വരൻ കോവിലിൽ ഇറങ്ങുന്നതും ഒക്കെ തന്നെ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയിട്ടുള്ള 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് അതിലൊരു ചർച്ച ആവശ്യമാണ്. ഇത് പ്രത്യേകിച്ചും പലരും സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ വാർത്തയ്ക്ക് താഴെ കമന്റ് ചെയ്യുന്ന അവരുടെ ചില സംശയങ്ങളൊക്കെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നവീൻ ബാബുവിന്റെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ. പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഈ പ്രശാന്തൻ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ PP ദിവ്യയുടെ ഭർത്താവ് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അത് തിടുക്കപ്പെട്ടുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയത്. പിന്നീട് അതിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മഞ്ജുഷ ഇപ്പോൾ പോയിരിക്കുന്നത് തന്റെ ഭർത്താവിന്റെ മരണത്തിൽ സംശയമുണ്ട്, ഇത് കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത്തരത്തിലൊരു സംശയം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ, തുടക്കത്തിൽ തന്നെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്തില്ല? ഇപ്പോൾ നടന്നിരിക്കുന്നത് ഹിന്ദു ആചാരപ്രകാരമുള്ള ദഹിപ്പിക്കുന്ന ചടങ്ങാണ്. പക്ഷേ ഒരു റീപോസ്റ്റ്മോർട്ടത്തിന് സാധ്യത ഉണ്ടായിരുന്നു, പകരം അടക്കം ചെയ്യുകയായിരുന്നെങ്കിൽ. പക്ഷെ എന്തുകൊണ്ട് ആ കുടുംബം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടന്നില്ല എന്നുള്ള ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ശരിക്കും അതിനുള്ള ഒരു മറുപടി എന്തായിരിക്കും? അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു വീട്ടിലായിരുന്നാലും ഒരു ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു വീട്ടിലെ ഒരു അംഗം പെട്ടെന്ന് മരണം എപ്പോഴും അപ്രതീക്ഷിതമാണല്ലോ. എപ്പോൾ ഇപ്പോൾ അപ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ പോലും, വാർദ്ധക്യ സഹജമായ മരണമായെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും പെട്ടെന്നൊരു മരണം ഉണ്ടാകുമ്പോൾ ഈ വൈകാരികപരമായി നമ്മളങ്ങ് തളർന്നു പോകും. അതിനി എത്ര സ്ട്രോങ് ആണ്, സ്മാർട്ടാണ്, ഞാനാണ് എല്ലാം എന്ന് വിചാരിച്ചിരുന്നാലും നമ്മൾ വൈകാരികപരമായി അങ്ങ് തകർന്നങ്ങ് പോവുകയാണ്. നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ വാട്ട് നെക്സ്റ്റ്, നമ്മുടെ ആ ചോദ്യം ഇല്ല. അയ്യോ എന്ത് സംഭവിച്ചു, പോയോ, ഒരു മനുഷ്യൻ മരിച്ചോ, ജീവനോടെ ഉണ്ടോ, വിശ്വസിക്കാൻ പോലും കഴിയാത്തൊരു സിറ്റുവേഷനായി നമ്മളവിടെ ഉണ്ടാവുക. നമ്മുടെ കുടുംബത്തിലടക്കം അപ്രതീക്ഷിതമായി പല വിയോഗങ്ങളും വന്നപ്പോഴും ഞാനടക്കം, എൻ്റെ അമ്മയടക്കം, അല്ലെങ്കിൽ സഹോദരങ്ങളടക്കം ഉള്ളവർ കടന്നുപോയ പല മാർഗവും അല്ലെങ്കിൽ പല വഴിയും നമുക്ക് നോക്കാമല്ലേ. എന്തുകൊണ്ട് മലയാളികൾക്ക് നവീൻ ബാബു എന്ന ആർക്കും അറിയാതെ പോയ, അതായത് നമുക്കൊന്നും ഇപ്പൊ നവീൻ ബാബുവിന്റെ മരണം ആയ സമയത്താണല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചപ്പോഴാണല്ലോ ഇങ്ങനെ ഒരു AD ഉണ്ടായിരുന്നു, അദ്ദേഹം നല്ലൊരു വ്യക്തിയാണോ എന്ന് മനസ്സിലായത്. കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റ സ്വരത്തിൽ പറയുന്നു അദ്ദേഹത്തിന് നീതി ലഭിക്കണം, മഞ്ജുഷ എന്ന ആ ഭാര്യയ്ക്ക് നീതി ലഭിക്കണമെന്ന ഒറ്റ സ്വരത്തിൽ പറയണമെങ്കിൽ അവിടുത്തെ ആ വൈകാരികതയാണ്. മഞ്ജുഷയുടെ എന്ന കുടുംബത്തിനോടൊപ്പം, മഞ്ജുഷയുടെ കുടുംബത്തിനോടൊപ്പം, നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പം ആ രണ്ട് പെൺമക്കളോടൊപ്പം നിൽക്കുക എന്നത് മലയാളികളുടെ വൈകാരികത കൊണ്ട് മാത്രമാണ്. എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വൈകാരികപരമായി മഞ്ജുഷയൊക്കെ തളർന്നിട്ടുണ്ടാകാം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് മഞ്ജുഷ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്? തന്റെ ഭർത്താവിന് മരിച്ച സമയത്ത് ഏറ്റവും അടുത്ത സുഹൃത്ത്. പിന്നെ ഒന്ന് നമ്മൾ നോക്കേണ്ടത് അവിടെയുള്ള എല്ലാ പാർട്ടിക്കാരും ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനമായും ഒരു മരണം നടക്കുമ്പോൾ അവിടുത്തെ ഉള്ള ചടങ്ങുകളൊക്കെ തന്നെ നോക്കുന്നത് ഈ പ്രത്യേകിച്ച് പെൺകുട്ടികളോടോ അല്ലെങ്കിൽ സ്ത്രീയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഒക്കെ തന്നെ അഭിപ്രായം ചോദിച്ച് എന്തെങ്കിലും ചെയ്യുന്ന ഒരു വീടാണ് ആണോ അല്ലയോ എന്നറിയില്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ മനുഷ്യക്ക് പറയാനുള്ളൊരു മാനസികാവസ്ഥ അപ്പോൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം ദഹിപ്പിക്കേണ്ട അല്ലെങ്കിൽ മറവ് ചെയ്യാമെന്നൊരു അഭിപ്രായം മഞ്ജുഷയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതെന്ന് അങ്ങനെ ആയിരിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, അയ്യോ അന്ന് മറവ് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഈ വൈകാരികപരമായി ഉള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ല പെട്ടെന്ന്, പ്രത്യേകിച്ച് ഒരു മരണം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. മാത്രമല്ല അവർക്ക് രണ്ട് പെൺമക്കളാണ്, അപ്പോൾ ആ സമയത്ത് അവരും ഇത്തരത്തിൽ തളർന്നിരിക്കുകയായിരിക്കും. അവരെ ആശ്വസിപ്പിക്കേണ്ടതും അവരുടെ മഞ്ജുഷയുടെ ഒരു കടമയായിരിക്കും ആ സാഹചര്യത്തിൽ. ഉറപ്പായിട്ടും ആരെ കൊണ്ടും തോന്നുന്നില്ല എനിക്ക് അത്തരത്തിലൊരു നീക്കം അങ്ങനെ ഉണ്ടായിക്കൂടാ എന്ന് അവർ ചിന്തിക്കില്ല ആ ഒരു സാഹചര്യത്തിൽ. കാരണം ഇത്തരത്തിലൊരു കറ പറ്റിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉയരുകയാണ് ഈ ഒരു സമയത്ത് തന്നെ. മാത്രവുമല്ല
നാട്ടിലോട്ട് തിരിച്ചു വരികയാണ്, അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ് ആ കുടുംബം മുഴുവൻ. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ചേതനയേറ്റ ശരീരം അവിടേക്ക് എത്തുന്നത്. ആ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമുക്കും അങ്ങനെ ഒരു തീരുമാനം നമ്മൾ കടന്നുപോയാലാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്നവർക്കൊക്കെ അത് ഒരു പക്ഷേ ഒരു കമന്റിലൂടെ അത് പറയാൻ എളുപ്പമായിരിക്കും. നമുക്കാണെങ്കിൽ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അന്ന് അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് നമുക്കും ചിന്തിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ ആ തീരുമാനം എടുക്കേണ്ട അവരാണ്. പക്ഷെ അവർക്ക് ആ സമയത്ത് സാധിച്ചെന്ന് വരില്ല. പക്ഷെ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷെ അന്ന് അവർ പറയുന്ന വാക്കുകൾക്കെല്ലാം തന്നെ വളരെ മൂർച്ചയുണ്ടായിരുന്നു. എന്തൊക്കെ വന്നാലും അവർ ഒറ്റയാൾ ഒരു പട്ടാളമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. തൻ്റെ ഭർത്താവിൻ്റെ മേൽ പറ്റിയിട്ടുള്ള ഒരു കറ കളയാനായിട്ട് ഇനി എന്ത് എവിടെ വരെ പോകണമെങ്കിലും അവർ പോകുമെന്നുള്ള ഒരു ഉറച്ച തീരുമാനം തന്നെയാണ് ഇപ്പോഴെല്ലാം തന്നെ അവരുടെ നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത്. ഇതിനകത്തിൽ ശരിക്കും ആ കുടുംബത്തിൻ്റെ വൈകാരികമായ അവരുടെ ഇമോഷനെ ഈ പാർട്ടി മുതലെടുത്തു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്താനിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരനും ഭാര്യയും മഞ്ജുഷയും ഒക്കെ തന്നെ കണ്ണൂരിലേക്ക് പോകാൻ അവരെല്ലാം കൂടി കണ്ണൂരിലേക്ക് പോകാൻ തിടുക്കപ്പെട്ട് ഇറങ്ങുന്നു. ഇവർ നിരന്തരം ഇവിടെ നിന്ന് വിളിച്ചു പറയുന്നു ഞങ്ങൾ എത്താതെ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്നിവർ ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ അവിടെ ഒരു കളക്ടറിന്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു. സംശയനിരയിൽ നിൽക്കുന്ന ഈ കളക്ടർ, അതായത് ഈ കളക്ടർ പറയുകയാണ് ഇവിടെ എന്റെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്, ഞാനുണ്ട്, ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ആ കുടുംബത്തിന് ഒരു ഉറപ്പ് കൊടുക്കുന്നു. അത്തരത്തിൽ ഉറപ്പ് കൊടുത്തിട്ടുള്ള ഒരു കളക്ടറാണ് പിന്നീട് നവീൻ ബാബു എന്റെ ക്യാബിനിലെത്തി തനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു എന്നതൊക്കെ പിന്നീട് പറയുന്നത്. പക്ഷെ ആ മെഡിക്കൽ കോളേജിൽ, അതായത് പരിയാരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അന്ന് ഏറ്റെടുത്തത് കളക്ടറാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കുടുംബം ഈ കളക്ടറെ വിശ്വസിച്ചു എന്നുള്ളതാണ്. ശരിയാണ്, പിന്നീട് ഇപ്പോൾ ശ്രീജ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. എത്രയും പെട്ടെന്ന് മരവിച്ച ഒരു മനസ്സുമായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇത് മാത്രമല്ല, ഈ തുടക്കം മുതൽ തന്നെ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാനാണ് CPM ശ്രമിച്ചത്. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു, പോലീസ് അതിനുവേണ്ട തെളിവുകൾ ഇട്ടുകൊടുക്കുന്നു. അതായത് ആത്മഹത്യ ചെയ്തു എന്ന തരത്തിൽ അതങ്ങ് ഉറപ്പിക്കുകയാണ് പാർട്ടിയും ഭരണകൂടവും എല്ലാവരും ചേർന്ന്. അതിന്റെ ബാക്കി പത്രമാണ് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്നതും പിന്നീട് തിടുക്കപ്പെട്ട് പത്തനംതിട്ടയിലേക്ക് അദ്ദേഹത്തിന്റെ ബോഡി എത്തിക്കുന്നു. അവിടെ മാധ്യമങ്ങളെ പോലും കയറ്റാൻ CPMന്റെ ആൾക്കാർ അനുവദിക്കുന്നില്ല. അവരെല്ലാവരും അവിടെ ആ വീടിന് കോട്ട തീർത്ത് അവിടെ നിൽക്കുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നല്ലോ, ആശുപത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യരുത് എന്നൊരു പ്രതിഷേധമുണ്ടായിരുന്നു. വിരോധാഭാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ADMന്റെ അല്ലെങ്കിൽ ആ തഹസിൽദാർ ആ ഒരു പോസ്റ്റിലേക്ക് ഇരിക്കുന്നവരുടെ എത്രയോ എത്രയോ ഇൻക്വസ്റ്റ് നടപടികൾ നവീൻ ബാബു നേരിട്ട് നടത്തിയിട്ടുണ്ടായിരിക്കാം. അവരുടെ ഒരു പ്രവർത്തനമാണല്ലോ ഇൻക്വസ്റ്റ് നടപടി നടത്തുന്നത്. ആ സ്വന്തം ഇൻക്വസ്റ്റ് നടത്താൻ ആരും ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അത് തന്നെ, വേണ്ടപ്പെട്ടവരാരും ഒപ്പം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ കീറി മുറിക്കാൻ കൂട്ടുനിന്ന ആൾക്കാരാണ് പോസ്റ്റ്മോർട്ടം നടത്താനും അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് പിന്നീട് ഇദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും അത് തിടുക്കപ്പെട്ട് നടത്തുകയായിരുന്നു. അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ എത്തിക്കുന്നു, ഉടൻ തന്നെ പാർട്ടിക്കാരെല്ലാവരും തന്നെ അവിടെ എത്തുന്നു. കണ്ണൂരിൽ നിന്നുള്ള പാർട്ടിക്കാരെത്തുന്നു, കളക്ടർ ആദ്യഘട്ടത്തിൽ അവിടെ എത്തുന്നു. അപ്പോൾ പിന്നീട് നടന്നത് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ സംസ്കരിക്കാനുള്ള ഒരു നീക്കമാണ്. അവിടെ സംസ്കാരം നടത്തിക്കഴിഞ്ഞും ഈ CPM വലിയ രീതിയിൽ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ, സാധാരണ നമ്മൾ ഈ ഹിന്ദു ആചാര പ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മകൻ, അതായത് ആൺമക്കൾ ബാക്കി കർമ്മങ്ങൾ ചെയ്യണമെന്നാണ്. പക്ഷേ ഇവിടെ ആ പെൺകുട്ടികളാണ് ആ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു തിടുക്കമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പോലും കാണിച്ചത്. അല്ലാതെ ഇതിന് പിന്നിലുള്ള ദുരൂഹത അല്ലെങ്കിൽ എത്ര ചെറിയ കുട്ടിക്ക് പോലും ഈ ഒരു സംഭവം കേട്ടാൽ ഇതെന്താ ഇങ്ങനെയെന്നുള്ളൊരു സംശയം തോന്നും. അതായത് അദ്ദേഹം കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുന്നു, മുനീശ്വരൻ കോവിൽ ഇറങ്ങുന്നു, പിന്നീട് വാതിൽ തുറന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അതൊക്കെ നമുക്ക് ഒരിക്കലും തൊണ്ട തൊടാതെ വിഴുങ്ങാനൊന്നും നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ, നമുക്ക് മനസ്സിലാകുമല്ലോ ഇതിന് പിന്നിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട്. അപ്പോൾ ഒരു ദുരൂഹ മരണമെന്ന് പോലും എഴുതി ചേർക്കാതെ ആത്മഹത്യ എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന്റെ ഈ മരണം എഴുതി ചേർക്കുകയാണ് പോലീസ് ചെയ്തത്. ഇന്ന് കോടതിയിൽ ചെന്നപ്പോൾ കോടതിയും കൃത്യമായി 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. പ്രധാനമായും ചോദിച്ച ചോദ്യം ഇങ്ങനെ തന്നെയാണ്, ഇത് ആത്മഹത്യയല്ല എന്ന്, അല്ലെങ്കിൽ ആത്മഹത്യയല്ല ഇതിനെ കെട്ടിത്തൂക്കി ആണ് കൊന്നത് എന്ന് പറയാൻ വേണ്ടി എന്തൊക്കെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്?
അതായിരുന്നു കോടതി ആദ്യം ചോദിച്ച ചോദ്യം. പിന്നെ മറ്റൊന്ന്, അന്വേഷണം എവിടം വരെയായി? നിലവിലെ സാഹചര്യം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ആണല്ലോ നടത്തുന്നത്, നിലവിലെ അന്വേഷണം എവിടം വരെയായി? എന്താണ് സർക്കാരിന്റെ നിലപാട്? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച ചോദ്യത്തിലാണ് കൃത്യമായി തന്നെ ഈ വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞപ്പോൾ തന്നെ ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകർ ഒന്ന് രണ്ട് പോയിന്റ്സ് പറഞ്ഞപ്പോൾ തന്നെ കോടതിക്ക് വ്യക്തമാവുകയാണ് ഇത് പെട്ടെന്ന് കേട്ട് തീരുമാനമെടുക്കേണ്ട ഒരു ഒന്നല്ല എന്ന് വ്യക്തമാകുമ്പോഴാണ് 12 കാര്യങ്ങൾ മാറ്റുന്നത്. ഇവിടെ കൃത്യമായി തന്നെ ഈ അന്വേഷണ സംഘം കൃത്യമായി ജോലി ചെയ്യുന്നില്ല എന്ന് തെളിവുകൾ സഹിതം നിരത്തേണ്ട ഉത്തരവാദിത്വം നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകർക്കുണ്ട്. മറ്റൊന്ന് പ്രോസിക്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ കോടതി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ കോടതിക്ക് ഈ പറയുന്ന പോലെ വൈകാരികമായി ഒന്നും തന്നെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ലല്ലോ. രണ്ട് ഭാഗവും പരിശോധിച്ച ശേഷം മാത്രമേ കോടതിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കോടതി പ്രധാനമായി ചോദിച്ചത് ഈ കെട്ടിത്തൂക്കി കൊല്ലുകയാണ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലാതെ ഈ കേസ് ഇഴങ്ങി പോകാനുള്ള മറ്റ് ഏതൊക്കെ തെളിവുകളാണുള്ളത്, കെട്ടിത്തൂക്കി എന്നത് പറയാൻ എന്തൊക്കെ തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, ഇതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഇവർക്ക് നൽകേണ്ടി വരും. എനിക്ക് തോന്നുന്നത് അഭിഭാഷകർക്ക് കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം സാധാരണക്കാരായ നമുക്ക് എത്രയോ പുറകെ നിൽക്കുക അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന നമുക്ക് അതിനുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. CBI ഈ കാര്യത്തിൽ വരുമെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈക്കോടതിക്ക് ഒരു കൃത്യമായ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു വാദം കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് CBIയുടെ നിലപാട്, അതനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. അപ്പോൾ ഇവിടെ CBI പറയുന്നത് എന്താണ് ഹൈക്കോടതിയുടെ നിലപാട് എന്നാൽ ഞങ്ങൾ വരാം എന്ന് പറയുന്നു. ഒരു പക്ഷേ ഏതൊരു കേസിലും കൃത്യമായുള്ള കാര്യങ്ങൾ ഈ ഗോവിന്ദൻ മാഷ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്നത് അവരുടെ ആവശ്യമായിരുന്നു CBI അന്വേഷണം വരണം എന്നത്. അപ്പോൾ ആ വാക്കിന് ഇവിടെ ഒട്ടും പ്രസക്തിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് കോടതിയിൽ നടന്നത് എന്ന് പറയാം. ഈ വൈകാരികപരമായി നമ്മൾ വീണ്ടും വരികയാണെങ്കിൽ ഒരിക്കൽ പോലും നമുക്കിത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ഈ പാർട്ടിക്കാരൊക്കെ തന്നെ മനസ്സിന് എന്താണ് വൈകാരികപരമായി ചിന്തിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. ഈ 51 വെട്ടി ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ കഴിയുന്നവർക്ക് മാനസികമായ പരിഗണന മാനുഷിക മൂല്യം ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കേട്ടാ ചിരി വരും. കാരണം ഈ ഏറ്റവും വലിയ കോമഡി ഈ പലസ്തീനിൽ കൂട്ടക്കൊല നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ MP ഗോവിന്ദൻ ഒരു വലിയ പത്രസമ്മേളനം നടത്തി, അവിടെ മനുഷ്യനെ കൂട്ടക്കുരുതി ചെയ്യുകയാണ്, ഇതെങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയും എന്നൊക്കെ ചോദിക്കുന്ന ഇവരുടെ പാർട്ടി തന്നെയാണ് TP 51 വെട്ടിക്കൊന്നത്. അതായത് മനുഷ്യന്റെ മുഖം പോലും വികൃതമാക്കിയത്. അപ്പോൾ ഇവർക്ക് മാനുഷിക പരിഗണന എന്നൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ചർച്ച നടത്തിയപ്പോൾ സാറിന്റെ ഒരു പറഞ്ഞതാണ്, സാറ് പറഞ്ഞതാണ് ഈ കണ്ണൂരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടി നടത്തുന്നത് താലിബാനിസമാണ്. അവർക്ക് വൈകാരികമായ ഒരു മൂല്യങ്ങളില്ല, ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മാനുഷിക മൂല്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ അത്തരത്തിലൊന്നുമില്ല, ഇവരുടെ പാർട്ടി പറയുന്നത് എന്താണോ അത് മാത്രം. മാനുഷിക മൂല്യമില്ല എന്ന ദിവ്യയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അടുത്തുള്ള ചിരിച്ച കളക്ടറിന്റെ ഭാഗത്ത് വ്യക്തമാണ്. അതിനുശേഷം പുറത്തു വന്നൊരു ചിത്രമുണ്ട് മൊമെന്റോ നൽകുന്ന, അതിന് പുറകെ കൂടിച്ചേർന്ന 30 ആളുകൾ അവിടെ ഉണ്ട്. അവരുടെ എല്ലാവരുടെ ഭാവവും ഇത് തന്നെയായിരുന്നു. അത് അന്ന് എനിക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു വാക്ക്, അതായത് മഞ്ജുഷ അവർ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ആ കളക്ടറേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ഇന്ന് അദ്ദേഹം ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ വൈകാരികമായ കാര്യങ്ങളൊക്കെ തന്നെ പറയുമ്പോൾ, അതായത് ആ കുടുംബത്തിന് ആ അദ്ദേഹത്തിന്റെ ബോഡി മറവ് ചെയ്യാൻ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായില്ല, ദഹിപ്പിക്കാം എന്ന് അവർ തീരുമാനിക്കുന്നു. ഒരു പക്ഷെ അത് മഞ്ജുഷയുടെ പോലും തീരുമാനമായിരിക്കണമെന്നില്ല. കൂടെ കൂടി നിന്ന കുറെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, അവരതിനനുസരിച്ച് നിൽക്കുന്നു. പാർട്ടി അവരെല്ലാം കൂടെ ചുറ്റും കൂടി നിന്ന് ഇത് പറയുമ്പോൾ അവർക്കത് അങ്ങനെ സംസാരിക്കേണ്ടി വന്നതാണ്. ശരിക്കും നമുക്ക് ഈ ഒരു ഇവരുടെ ഈ അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു കേസും കൂടി ഇതിന്റെ കൂട്ടത്തിൽ കണക്ട് ചെയ്ത് പറയേണ്ടതുണ്ട്. ആലപ്പുഴയിൽ ഒരു അപകടം നടന്ന് വിദ്യാർത്ഥികൾ മരിച്ച സംഭവം, അതെ, ഒരു 11 നേർക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ എന്തുകൊണ്ട് കൂട്ടുകാരെ ഇട്ടിട്ട് ഓടി ഹോസ്റ്റൽ മുറിയിൽ പോയിരുന്നു, അതിന് രണ്ട് വാദങ്ങളാണ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പറയുന്നു അവന് എല്ലാ മനുഷ്യരും മനസ്സിന് കട്ടിയുള്ളവരായിരിക്കണം എന്നില്ലല്ലോ, ചിലപ്പോൾ അവൻ പതറിപ്പോയി കാണും, ഓടി രക്ഷപ്പെട്ട എങ്ങനെയെങ്കിലും അവന് ഒരു സുരക്ഷിത ഇടത്ത് പോയിരിക്കണമെന്ന് തോന്നി കാണാം, അല്ലെങ്കിൽ അവൻ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടാകാം. പക്ഷെ മറ്റൊരു കൂട്ടർ പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാർ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ ഇവർ സമൂഹത്തിന് എന്ത് നല്ലതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു, ശരിക്കും അതിൽ എന്താണ് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണ്? ഇതിലും ഒരു കമന്റ് ഞാനും ഇതുപോലെ കമന്റ് വായിച്ചായിരുന്നു. അപ്പൊ അതിൽ പറഞ്ഞിരുന്നാണ് ഈ ഡോക്ടർമാരാണല്ലോ ഇവര്, ഇപ്പോൾ ഇതിലും ഭീകരമായ അവസ്ഥകൾ, ഇതിലും ഭീകരമായിട്ടുള്ള ശരീരങ്ങളൊക്കെ ഇനി ഭാവിയിൽ അവരുടെ മുൻപിലോട്ട് എത്തേണ്ടതാണ്. ആ ഒരു സമയത്ത് ഇതുപോലെ ഈ ഒരു വിദ്യാർത്ഥി, ഇപ്പോൾ 11 എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഇത് കണ്ട് പേടിച്ചു
കുറച്ചുകൂടി പോകുമോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പറയുന്ന നമ്മൾ ആ ഒരു സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുകയുള്ളൂ. മാത്രമല്ല ഇത് അവന് വളരെ പേഴ്സണൽ ആയിട്ടുള്ള, അവൻ ഒരു ഡോക്ടറായിട്ടല്ല അവിടെ നിൽക്കുന്നത്, അവൻ ഒരു കൂട്ടുകാരൻ. അപ്പൊ അവന്റെ കൂട്ടുകാരാണ് അവിടെ ഒപ്പം അവിടെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നത്, അവരുടെ നിലവിളികളാണ് അവന്റെ ചെവിയിൽ മുഴങ്ങുന്നത്. അപ്പോൾ ഒരു ഡോക്ടറായിരിക്കുന്ന സമയത്ത് അവന്റെ ഒരു ടേബിളിലോട്ട് അല്ലെങ്കിൽ അവന്റെ മുൻപിലോട്ട് വരുന്ന ഒരു ആളും ഒരു ഇത്തരത്തിൽ ആക്സിഡന്റ് പറ്റിയ ഒരാളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് അവിടെ കിടക്കുന്ന അവന്റെ ഒരു കൂട്ടുകാരനാണ്, എനിക്കതാണ് തോന്നുന്നത്. കാരണം ഇത് അവന് വളരെ പേഴ്സണലാണ്. കാരണം അവൻ ഒരുമിച്ച് ചിരിച്ച് സന്തോഷിച്ച് ഇറങ്ങിയതാണ്. അതും അവനൊരു ഡോക്ടർ കുപ്പായം ഇട്ട് അവിടെ നിൽക്കുമ്പോൾ വരുന്ന ഒരു ഇത്തരത്തിലുള്ള ആക്സിഡന്റ് ആയിട്ട് കാണുന്ന ഒരു സന്ദർഭം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ പറയുന്ന വിമർശിക്കുന്നവരോട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ 11-ാം റൂമിൽ കയറിപ്പോയി ഹോസ്റ്റലിൽ കയറി വാതിലടച്ചു എന്നാണ് പറയുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. പക്ഷേ നമ്മളിത് നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ പുറത്തുനിന്ന് നമുക്കതിനെ നോക്കി കാണുമ്പോൾ എന്തുകൊണ്ടവൻ അപ്പോൾ അവിടെ ഇടപെട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൻ ഓടിപ്പോയി എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. പിന്നെ 18-19 വയസ്സ് മാത്രമാണ് അവൻ്റെ ഒരു പ്രായം എന്ന് പറയുന്നത്. മാത്രമല്ല ഒരുമിച്ച് അവൻ്റെ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരാണ് ആ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മളാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയായിരിക്കും. ഇപ്പോൾ ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഇല്ലെന്നല്ല പറയുന്നത്. അതിനനുസരിച്ച് അവിടെ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ഓരോരുത്തരുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ സാഹചര്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇടപെടാൻ പറ്റുമെന്നൊന്നും വിചാരിക്കുക, അത് നമ്മുടെ അങ്ങനെ വിചാരിക്കരുത്. അതൊക്കെ സ്വാർത്ഥതയാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ആ വിദ്യാർത്ഥി കടന്നുപോയിട്ടുള്ള അവസ്ഥ, അതിനി അവൻ എത്രത്തോളം കാലം എടുത്തു കഴിഞ്ഞാലാണ് അവൻ അതിൽ നിന്നൊരു ഒരു മാറ്റമുണ്ടാവുക എന്ന് പോലും നമുക്കറിയില്ല. ഏതായാലും ആ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കും പെരുമാറുക എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി. അതായത് ഈ ശരീരത്തിലേറ്റ മുറിവ് പെട്ടെന്ന് ഉണങ്ങും, പക്ഷെ പെട്ടെന്ന് ഉണങ്ങാൻ കഴിയില്ല. നമ്മളിപ്പോഴും എത്രയോ ആളുകൾ ഇപ്പോഴും വർഷങ്ങളായിട്ട് അതൊക്കെ ഓരോ അപകടത്തിന്റെ ട്രോമ അനുഭവിച്ചു. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ട് നമുക്ക് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന ഒരു ട്രോമ അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാറില്ല. അതിന്റെ ഒരു നമ്മൾ നേരിട്ടിട്ടുള്ള ദുരനുഭവം നമുക്ക് പിന്നീട് അതിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും നമുക്കത് മനസ്സിൽ നിന്ന് വീണ്ടും അത് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് സത്യമാണ്. അത് ഈ പറയുന്ന പോലെ തന്നെ ഡോക്ടർ ഇത് എങ്ങനെ ഡോക്ടർ ആവും എന്ന ചോദ്യത്തിൽ എത്രയോ കേസുകൾ നമുക്കറിയാം. രക്തം കണ്ട് തലകറങ്ങി വീണ പിള്ളേർ പഠിക്കാനായിട്ട് പോവുകയാണ്. ചിലപ്പോൾ അവന് ഇഷ്ടം ഉണ്ടായിരിക്കില്ല ഡോക്ടർ MBBS എടുക്കാൻ, അവന്റെ ഇഷ്ടമായിരിക്കില്ല. അവന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ പ്രഷർ ആയിരിക്കും MBBSന് വന്നത്. എത്രയോ പേര് ഈ പറയുന്ന പോലെ ഈ രക്തം കണ്ട് തലകറങ്ങി വീണ് വേണ്ട കോഴ്സ് വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന എത്ര പേര് അറിയാം. ഫോർ എക്സാമ്പിൾ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. എന്റെ ക്ലാസ്സിൽ മലയാളം പ്ലസ് മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. മലയാളമായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പോൾ അവന് താല്പര്യം മാസ് കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിക്കാനാണ്. എനിക്ക് ഓർമ്മയുണ്ട് അവൻ അവിടെ തകർന്നിരിക്കുകയാണ്. ഞങ്ങളുടെ വരാന്തയിൽ കോറിഡോറിൽ അവൻ തകർന്നിരിക്കുകയാണ്. ഇത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് തകർന്നിരിക്കുകയാണ്. അത് ഞങ്ങൾ ചോദിച്ചാൽ എന്ത് പറ്റി, എനിക്ക് മലയാളം പഠിക്കണ്ട, എനിക്ക് മാസ് കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. അവൻ ആ ഫസ്റ്റ് ഇയർ കയറി ഒരു ഹാഫ് ഒക്കെ ആയപ്പോഴാണ്, റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കോളേജിൽ. എന്നിട്ട് അവൻ അത് വിട്ടില്ല, എനിക്ക് അവന് പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, തകർന്നിരിക്കുകയാണ്. ആ റോഹിനെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ അവൻ റാങ്ക് ഹോൾഡർ ആണ് മറ്റൊരു കോളേജിൽ. ആ റാങ്ക് ഹോൾഡറിന്റെ ഫോട്ടോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു പലരും പല രീതിയിലാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവൻ എവിടെയോ ഒരു ഉപദേശം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ അവിടെ നിൽക്കണ്ട, നീ പൊക്കോ, നീ അവിടെ നിൽക്കണ്ട, ഇപ്പൊ തൽക്കാലം നീ അവിടെ നിൽക്കണം, നീ എവിടെയെങ്കിലുമൊക്കെ പോകും. കാരണം എന്ന് വെച്ചാൽ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുന്ന, ഇനി ആരെങ്കിലും പെട്ടെന്ന് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇനി പെട്ടെന്ന് വിളിച്ച് നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രശ്നം പറ്റി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ പറഞ്ഞിട്ടുണ്ട് നീ അവിടെ നിൽക്കണ്ട, നീ പൊക്കോ, ഓടി പൊക്കിയോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് സാധിച്ചു അവിടെ ഇട്ടിട്ട്, അല്ലെങ്കിൽ ഓടിക്കൂടുന്നവർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിൽ എന്റെ സുഹൃത്തുക്കളാണ് എന്ന് വിളിച്ചു പറയാതെ, അല്ലെങ്കിൽ ഓടി വരുന്നവർക്ക് മനസ്സിലാകാതെ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കത് ഒട്ടും ആലോചിച്ചിട്ട് നമുക്ക് പിടി കിട്ടുന്നില്ല എങ്ങനെയാണ്. പക്ഷെ ശരിയാണ്, അവൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പരിക്കേറ്റവരുടെയൊക്കെ മുറിവ് ഉണങ്ങാം, മരിച്ചവരുടെ മുറിവ് അങ്ങനെ തന്നെ നിൽക്കും നമുക്കറിയാം. പക്ഷെ ഈ ഒരു കുട്ടിക്ക് ഇനി അവൻ എങ്ങനെയായിരിക്കും ഡോക്ടർ ആവുക, എങ്ങനെയായിരിക്കും പഠിത്തം മുന്നോട്ട് പോവുക, അതിനിടെ കൂടി ഈ സൈബർ അറ്റാക്ക്, അവന്റെ മാതാപിതാക്കൾ നേരിടുന്ന ഒരു പ്രഷർ മറ്റൊന്ന്. പക്ഷെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ ആശാ ലോറൻസ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിയാണല്ലോ എന്ന് വെച്ചാൽ എവിടെയൊക്കെ തോന്നിപ്പോകുന്ന ഒരു ഇതാണ്. കാരണം ഇവനെ വിമർശിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. 18-19 വയസ്സ് ഒരു ചെറിയ പ്രായമല്ല. വോട്ട് ചെയ്യാൻ പാകമാകുന്ന ഒരു സമയമാണ് 18-19 വയസ്സ്. പല കുട്ടികളും ഇപ്പോൾ മാതാപിതാക്കളാകുന്ന സമയം കൂടിയാണ്, അല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചു,
നമ്മുടെ ഓഫീസിൽ തന്നെ വീണ് നമ്മുടെ മുന്നിൽ കിടന്നാൽ ഓടിപ്പോയി എടുക്കാത്ത ആൾക്കാർ നമ്മുടെ ഓഫീസിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. പലരും പല രീതിയിലാണ് പലതും പ്രതികരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും പ്രതികരിച്ചെങ്കിൽ എന്താ അവിടെ ചെയ്യാൻ പറ്റുക? അപ്പൊ മറ്റൊരു കമന്റാണത്, ബ്രോയിലർ കോഴികളെ പോലെ കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന്. അതായത് ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിനൊന്നും വിടാതെ രണ്ട് രീതിയിലുണ്ട്. കാരണം വെച്ചാൽ അമ്മുവിന്റെ കേസ്, അമ്മു എന്ന വിദ്യാർത്ഥി കോളേജിലുണ്ടായ അമ്മുവിന്റെ കേസ്, അതുപോലെ തന്നെ സിദ്ധാർത്ഥന്റെ കേസ്, ഇവിടെയൊക്കെ തന്നെ ചുറ്റുമുള്ള കുട്ടികൾ പ്രതികരിച്ചെങ്കിൽ ഒരു പക്ഷെ അവരുടെ ജീവൻ എന്തെങ്കിലും ഒക്കെ തന്നെ. അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കേസ്. എത്ര ക്രൂരമായിരുന്നു കണ്ടു നിൽക്കുന്നു, അതായത് ആ കുട്ടിയെ ഉപദ്രവിക്കുമ്പോൾ അതും ചുറ്റും നോക്കി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് നമുക്ക് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ അത് ഒരു തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രതികരണ ശേഷിയൊന്നും അവർക്കില്ലാത്ത ഒരു സമീപനമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിനകത്തിൽ ഈ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാൻ പറ്റും, അതായത് അവരെ അതിഭയങ്കരമായി ക്രൂശിക്കുകയാണ്. അപ്പൊ കുറെ ആൾക്കാർ ഇതിന്റെ താഴെ പറയുന്നത് നിങ്ങൾ അത്തരം ഒരു അവസ്ഥയിലേക്കൊന്നും അവനെ കൊണ്ടുപോകല്ലേ, അവന്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോ അത്തരത്തിൽ ആൾക്കൂട്ടം അവനെ ക്രൂശിക്കുകയാണ്. ഈ ആശ ലോറൻസിന്റെ പോസ്റ്റിന് താഴെ വന്ന കുറെ കമന്റ് കേട്ടോ, അതിനകത്ത് പറയുന്ന വെച്ച് കഴിഞ്ഞാല് ആശ പറഞ്ഞത് വളരെ ശരിയാണ്. എങ്ങനെയാണ് ഈ ചെക്കൻ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്, അവന് സ്വാർത്ഥനാണെന്ന് പറഞ്ഞിട്ടുള്ള അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റ് നിരവധിയായി കാണുന്നുണ്ട്. പക്ഷെ ഈ കമന്റ് ഒക്കെ ഇട്ട് ഇവർക്ക് ഒരുപക്ഷെ നോക്കി നോക്കാം, ഫേക്ക് ആയിരിക്കും. ഇവർക്കൊരു മുഖമൂടി പോലും ഉണ്ടാവാത്ത ആളുകൾ അക്കൗണ്ടിൽ നിന്നൊക്കെ ആയിരിക്കും ഇത്തരത്തിലെ കമന്റുകൾ ഇട്ടിട്ടുണ്ടാവുക. നമ്മളെന്തായാലും നവീൻ ബാബുവിന്റെ കേസ് പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്. നമ്മൾ വൈകാരികമായ മനുഷ്യന്റെ ഓരോ അവസ്ഥകളെ കുറിച്ച് പറഞ്ഞാണ് ഇവിടെ വരെ എത്തിയത്. ശരിക്കും ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടി ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതിലിപ്പോൾ കേസ് ഡയറി അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഒരു കേസ് ഡയറി തയ്യാറാക്കി. ഈ കേസ് ഡയറിയെ കുറിച്ചിട്ട് അവർ ചിന്തിച്ചതുപോലെ ഹൈക്കോടതി അത് ഹാജരാക്കാൻ പറഞ്ഞു. അതാണ് അതിൽ മറ്റൊരു തമാശ എന്ന് പറയുന്നത്. അപ്പോൾ 6-ാം തീയതിക്ക് മുൻപ് അത് ഹാജരാക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷം 3-ാം തീയതി തന്നെ അത് കോടതിയിൽ അവർ എത്തിച്ചിട്ടുണ്ട്, അതായത് ദിവസത്തിന് മുൻപ്. അതിലാണ് പല നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ, ഈ പറയുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഫോൺ വിവരങ്ങൾ, അതല്ല ഇപ്പോൾ പ്രശാന്തിന്റെയും കളക്ടറുടെയും നവീൻ ബാബുവിന്റെ ഒക്കെ ഫോൺ വിവരങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ, അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ നവീൻ ബാബു സഞ്ചരിച്ചിട്ടുള്ള വഴികൾ, CCTV ദൃശ്യങ്ങൾ, ഓട്ടോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആളുകൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ ദുരൂഹത നിറഞ്ഞതിനുള്ള ഉത്തരമല്ല ഈ കേസ് തേരിൽ ഉണ്ടാവണം, പക്ഷെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അത് അന്വേഷിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കോടതിക്ക് പെട്ടെന്നൊന്നും ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട് സാധിക്കില്ല. കോടതിക്ക് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഒരു മറ്റൊരു ഏജൻസിക്ക് കൈമാറാൻ സാധിക്കുകയുള്ളൂ. ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പലതും അതിലുണ്ടല്ലോ. നമുക്ക് സാധാരണക്കാർക്ക് പോലും ഇത്രത്തോളം സംശയം തോന്നുകയാണെങ്കിൽ ഹൈക്കോടതിക്ക് അതിലൊരു ഉറപ്പായും സംശയങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒരു CBI അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമോ, അന്തിമ തീരുമാനം അവിടെ നിന്നാണ്. വന്നിട്ടിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷെ അങ്ങനെ നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. സിനിമയിൽ കാണുന്ന പോലെ വളരെ പെട്ടെന്നൊന്നും ഒന്നും ആയില്ല എങ്കിൽ പോലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം അല്ലേ? അപ്പൊ എന്തായാലും CBI അന്വേഷണം വരട്ടെ. ഇതിനകത്ത് പറയണം, അതായത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ മരിച്ചതിലല്ലോ ADMനെ പോലെ ഒരാളെ ഒരു ഭരണകൂടവും ഒരു പാർട്ടിയും ചേർന്ന് ഇല്ലാതാക്കുന്നു. അപ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ സാധാരണക്കാർക്ക് നീതി കിട്ടുമ്പോൾ അതാണ് പ്രധാനപ്പെട്ടത്. എന്തായാലും അവിടെ നിന്ന് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകട്ടെ, അത് കേരളം കാത്തിരിക്കുന്ന ഒരു. കാരണം കേരളത്തിൽ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഓരോന്നിനും. പ്രത്യേകിച്ച് ഈ നവീൻ ബാബുവിന്റെ കേസിൽ ഒരു വൈകാരികമായ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്, തീർച്ചയായും അത് അറിയേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ വളരെ ഇദ്ദേഹത്തെ പോലെ തന്നെ ജോലി ചെയ്യുന്ന എത്രയോ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലെ, സർക്കാർ സത്യസന്ധരായി പണിയെടുക്കുന്ന എത്രയോ എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. സത്യം പറഞ്ഞാൽ സത്യസന്ധരല്ലാതെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അപ്പോഴും ഈ സത്യസന്ധരായി പണിയെടുക്കുന്നവർക്ക് കൂടിയുള്ള പ്രചോദനമാണ്. ഇനി PSC പഠിച്ച് പരീക്ഷ എഴുതി ഇനി ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു കാര്യം, പരീക്ഷ എഴുതുന്ന ആൾക്കാർക്ക് കൂടിയുള്ള ഒരു പ്രചോദനമാണ്. എന്നാലും CBI വരട്ടെ, കേസ് അന്വേഷിക്കട്ടെ, നെല്ലും പതിലും തിരിയട്ടെ. നമുക്ക് കൂടുതൽ ചർച്ചകളുമായിട്ട് വീണ്ടും വരാം. നമസ്കാരം.